ഇത് തന്നെയാണ് ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഒരു ഡിസൈൻ്റെ ഭാഗമാണ്. ഒരിക്കൽ പോലും ഔചാരിതമായിട്ട് പറഞ്ഞതല്ല, പർപ്പസ്ഫുള്ളി പറഞ്ഞാണ്. പത്രസമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയനെ പോലുള്ള നമ്മുടെ മുഖ്യമന്ത്രി വെറുതെ ഒരു കാര്യവും പറയാറില്ല. മുൻ ഗവർണർമാർ നിശബ്ദരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ ഗവർണർക്ക് അത് ചെയ്യാൻ വയ്യെന്നോ അല്ല ഇപ്പോഴത്തെ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണോ എന്നൊന്നും പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല. ഒരിക്കൽ പോലും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെ ടാർണിഷ് ചെയ്യാൻ, ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ മോശപ്പെടുത്താൻ ഹിന്ദു പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്യൂല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ മലപ്പുറം പരാമർശം വീണ്ടും ചർച്ചയാവുകയാണ്. ഈ ചർച്ച ഗവർണർ മുഖ്യമന്ത്രി പോരിന് വീണ്ടും വേദി ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് ലോകം വീണ്ടും ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ ഈ തർക്കത്തിൻ്റെ അവസാനം എന്തായിരിക്കും എന്ന് പരിശോധിക്കാൻ നമുക്ക് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ അതിഥിയായെത്തുന്നു മാധ്യമപ്രവർത്തകൻ ശ്രീ പി ശ്രീകുമാർ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശ്രീ പി ശ്രീകുമാർ, നമ്മൾ നോക്കുമ്പോൾ ഗവർണർ മുഖ്യമന്ത്രി പോര് വളരെ ശക്തമായിട്ടുണ്ട് പല വിഷയങ്ങളിലും. ഇപ്പോൾ വീണ്ടും ഈ മലപ്പുറം പരാമർശം അതിന് വേദിയാവുകയാണ്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ വിഷയത്തിൻ്റെ ഒരു എ ടു ഇസഡ് നോക്കുക. ഇല്ല, നമ്മളിത് ഗവർണർ മുഖ്യമന്ത്രി പോരെ എന്ന് ഒരു സാമാന്യവൽക്കരിച്ച് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. നമുക്കറിയാം സംസ്ഥാന സർക്കാർ എടുത്ത പല തീരുമാനങ്ങളും ചില നിലപാടുകളുമാണ് ഗവർണർക്ക് ഇഷ്ടക്കേടുണ്ടാക്കുകയോ അല്ല ഗവർണർ അതിനെതിരെ മുൻ ഗവർണർമാരൊന്നും ചെയ്യാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയത്. അന്ന് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീട് സത്യമാണ്. ഗവർണർ ചോദിച്ച സംശയങ്ങൾ, ഗവർണർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടായാലും മറ്റ് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം അതെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹം ഗവർണറുടെ സൈഡിൽ നിന്ന പോലെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു സാമാന്യ യുക്തിക്ക് നോക്കിയാൽ ഗവർണറെ ചോദിച്ചാലൊക്കെ എന്താ കുഴപ്പം? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ വേണ്ടാത്ത നിയമനങ്ങൾ, അവിടെ രാഷ്ട്രീയവൽക്കരണം, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, വൈസ് ചാൻസലറെ പോലും നിയമിക്കാൻ പറ്റാത്ത സാഹചര്യം, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ സർവകലാശാലകൾ അധപ്പതിക്കുന്ന ഒരു വിഷയമായിരുന്നു. ശരിക്കും വളരെ ശക്തമായിട്ട് സർക്കാരും ഗവർണർ രാജ്ഭവനും തമ്മിലുള്ള ഒരു തർക്കത്തിന് ഇടവരുത്തിയ വലിയ സംഭവം. പക്ഷേ അവിടെയൊക്കെ നിയമപരമായ കാര്യങ്ങളെ ഗവർണർ ചെയ്തിട്ടുള്ളൂ, ചോദിക്കാത്ത ചോദ്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവം എന്താണ്? ഒരിക്കലും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഒരു ഭരണ സംവിധാനമോ ചെയ്യാത്ത കല നടപടികൾ, ഒരു സംസ്ഥാന ഒരു ജില്ലയുടെ പേരിൽ ആക്ഷേപിക്കുക, ഒരു സമുദായത്തെ ആക്ഷേപിക്കുക, അതൊക്കെ വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇവിടുത്തെ ഭരണത്തലവൻ, ഇവിടുത്തെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുക, മീഡിയകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു റൈറ്റ്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞാൻ മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് ഇത് കാണുന്നവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയാം, വാർത്ത ആദ്യം പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ ആ ഒരു അഭിമുഖത്തിൽ നിന്നാണ്. അതിനു മുൻപ് ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നത്. അവിടെ ഒരുപാട് ഹവാല ഇടപാടുകൾ, ഒപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഹിന്ദുവിൽ അഭിമുഖം വന്നത്. ഈ പണം ഉപയോഗിക്കുന്നത് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള തരത്തിൽ അഭിമുഖം വരുന്നു. ആ അഭിമുഖം പ്രസിദ്ധീകരിച്ച് വന്ന് ആ ദിവസം മുഴുവൻ പിന്നിട്ട് രാത്രിയായതിന് ശേഷമാണ് ഇത് വിവാദമായത്. അതിന് പിന്നാലെ ഇത്തരത്തിൽ താൻ അഭിമുഖം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ഇപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ചിരിക്കുന്നു, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അല്ല, ഇവിടെ അത് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഇത് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ അൾട്ടിമേറ്റ് ആളാണ് ഗവർണർ. സർക്കാരിൽ നടക്കുന്ന എന്താണെന്ന് അറിയാനുള്ള അവകാശവും ഉത്തരവാദിത്തമുള്ള ആളാണ് ഗവർണർ. അപ്പോൾ ഇങ്ങനെ ഒരു കേരളത്തെക്കുറിച്ച്, കേരളത്തിലെ ഒരു ജില്ലയെക്കുറിച്ച് അല്ലെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായത്തെക്കുറിച്ചൊക്കെ മോശപ്പെട്ട ഒരു കാര്യം നടക്കുന്നു, ഇവിടെ രാജ്യദ്രോഹ പ്രവർത്തനം നടക്കുന്നു എന്നുള്ള വലിയൊരു ആരോപണം മുഖ്യമന്ത്രി പറഞ്ഞതായിട്ടുമുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞൊരു സംഗതി വരുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ക്ലാരിഫൈ ചെയ്യണ്ടേ? ഈ ബന്ധപ്പെട്ടൊരു ക്ലാരിഫൈ ഉണ്ട്. ഗവർണർ അതേ ചോദിച്ചുള്ളൂ, ഗവർണറോട് ചോദിക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ ഏജൻസികളോ അല്ലെങ്കിൽ സെൻട്രലിലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ രാഷ്ട്രപതി ഭവനിൽ നിന്ന് അവരെ ചോദിക്കുകയാണ് കേരളത്തിലെ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉത്തരം പറയണ്ടേ? അദ്ദേഹം പത്രവാർത്ത പേപ്പർ കട്ട് എടുത്ത് കൊടുത്താൽ ഒക്കത്തില്ലല്ലോ. ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ്റിനോട് ചോദിക്കുകയാണ് എന്താണ് കാര്യം, മുഖ്യമന്ത്രി ഉത്തരം പറയുന്നില്ല. മുഖ്യമന്ത്രി ഇങ്ങനെ പത്രങ്ങളോട് പറഞ്ഞു, പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഗവർണർ ചോദിച്ചത് എന്താ പറയാൻ എന്താ മോടി? ഇനി അതല്ല, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനോടെ ചോദിച്ചേ. ഇവിടെ ഗവർണർ ഒരു കാര്യം, ഗവർണർ ഇതിനു മുമ്പുള്ള നടപടികളൊന്നും ഒരു നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിരുന്നില്ല. പക്ഷേ മുൻ ഗവർണർമാരൊന്നും അത് ചെയ്തിരുന്നില്ല. മുൻ ഗവർണർമാർ നിശബ്ദരായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴത്തെ ഗവർണർക്ക് അത് ചെയ്യാൻ വയ്യെന്നോ അല്ല ഇപ്പോഴത്തെ ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണോ എന്നൊന്നും പറഞ്ഞതിൽ ഒരർത്ഥവുമില്ല. പിന്നെ ഈ പറഞ്ഞതിനകത്ത് ഒന്നിൻ്റെ കാര്യമുണ്ട്. കാരണം മുഖ്യമന്ത്രി അറിയാതെ പറഞ്ഞു അല്ലെങ്കിൽ പറയാത്ത കാര്യം പറഞ്ഞു എന്നുള്ളതിനകത്ത് നമുക്ക് യുക്തിക്ക് ചേരുന്നതല്ല. കാരണം മുഖ്യമന്ത്രി ഇത് പത്രസമ്മേളനത്തിൽ
ഡോക്യുമെൻ്റ് വെച്ച് പറഞ്ഞാണ് ഈ കണക്കുകളൊക്കെ വെച്ച് അന്നും മലപ്പുറം എന്ന് പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല, പത്ര സമ്മേളനം സെപ്റ്റംബർ 14 കണ്ട് നടത്തിയിരുന്നു, 15 കണ്ട് നടത്തി. അതിനു മുമ്പ് സെപ്റ്റംബർ 11 or 12 ഡൽഹിയിലുള്ള നാഷണൽ മീഡിയയ്ക്കെല്ലാം ഈ ഇതേ ഈ കുറിപ്പ്, ഈ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി എന്താണോ പറഞ്ഞ് അത് ഒരു പ്രസ് റിലീസ് പോലെ അല്ലെങ്കിൽ പത്രങ്ങളിൽ വാർത്ത കൊടുക്കാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് പോലെ ഡൽഹിയിലുള്ള നാഷണൽ മീഡിയയ്ക്കെല്ലാം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിന് വേണ്ടി അവിടെ പലപ്പോഴും PR വർക്ക് ചെയ്തിട്ടുള്ള ഏജൻസി കൊടുത്തിട്ടുണ്ട്. ഇതേ അതിലെ ഡോക്യുമെൻറ്റും പത്രസമ്മേളനത്തിൽ അത് കഴിഞ്ഞ് പറഞ്ഞ ഡോക്യുമെൻറ്റും അത് തന്നെയാണ് ഈ ഹിന്ദുവിൽ അടിച്ചു പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം, ഹിന്ദുവിൽ ഈ അഭിമുഖം നടത്തുമ്പോൾ അത് മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് മാത്രമേ ഡിനേ ചെയ്യുന്നുള്ളൂ. അത് പറഞ്ഞില്ലായിരിക്കാം, നമുക്ക് സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണല്ലോ PR ഏജൻസിക്കാർ ഇതുകൂടെ ആഡ് ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം കൂടെ കൊടുത്തത്. നമുക്കൊരു യുക്തി വെച്ച് നോക്കിയാൽ അത് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രി ഓഫീസോ അറിയാതെ അങ്ങനെ ചെയ്യുമോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആവശ്യപ്പെടാതെ ഇങ്ങനെ കൊടുക്കാനുള്ള സാധ്യത. ഞാൻ പറഞ്ഞ ഹിന്ദു പോലുള്ള പത്രത്തിന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ തമാശയാളിലും പറയുന്നത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ് ഹിന്ദുവിനെ പറയുന്നത്. ഹിന്ദുവിൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ഒത്തുപോകുന്നതാണ് കുറേ വർഷങ്ങളായിട്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഇരട്ടോൾ പോളിസി ഹിന്ദുവിനുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒരിക്കൽ പോലും പിണറായി വിജയനെ പോലുള്ളൊരു നേതാവിനെ ടാർണിഷ് ചെയ്യാൻ, ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഞാൻ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ മോശപ്പെടുത്താൻ ഹിന്ദു പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്യൂല. അപ്പോൾ പിന്നെ എന്താ അതിൻ്റെ അകത്ത് കാര്യം? പിന്നെ എന്തുകൊണ്ട് അപ്പോൾ അവിടെ നമ്മൾ അവിടെയാണ് അപ്പോഴേ ഇന്ന് ഗവർണർ പറഞ്ഞതിലെ പ്രധാന കാര്യം അതാണ്, ഹിന്ദുവിനെ വിശ്വസിക്കണോ പിണറായി വിജയനെ വിശ്വസിക്കണോ? ആ ഒരു ചോദ്യം ഹിന്ദു പറഞ്ഞിരിക്കുന്നത് ഏജൻസി എഴുതി കൊടുത്തിട്ട് കൊടുത്താണ്. പിണറായി വിജയൻ അങ്ങനെ അല്ലേ എന്നാ പറയുന്നു ഏജൻസി ഒന്നും എനിക്ക്. അപ്പം ആരെ വിശ്വസിക്കണം എന്നിട്ട് അവസാനം കൺക്ലൂഷൻ പിണറായി വിശ്വാസം ഇല്ലാതെ അതിന് പറയേണ്ടി വരും. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഇന്ന് ഗവർണറുടെ മുമ്പിൽ പറഞ്ഞപ്പോഴേ പോയി ക്ലാരിഫൈ ചെയ്യണം. നീ തിരക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി വിട്ടാൽ മതിയല്ലോ, ഗവർണറോട് ക്ലാരിഫൈ ചെയ്യണ്ടേ? അതല്ലേ ഒരു ജനാധിപത്യവും മര്യാദയൊക്കെ ഉള്ള ഒരു ഗവൺമെൻറ് ചെയ്യണ്ടേ? അതിപ്പം ചെയ്യാതെ നമുക്കറിയാം ഈ മറ്റേ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ വന്നപ്പം ഗവർണറെ ഫൈറ്റ് ചെയ്ത് ഗവർണർക്കെതിരെ വിദ്യാർത്ഥികളെയും ഒക്കെ തെരുവിടെ ഇറക്കി തടയുക, അങ്ങനെ ഗുണ്ടായുസമൊക്കെ കാണിച്ചു. ഈ ഗവർണറായതുകൊണ്ട് അയാളുടെ മുമ്പിൽ ഗുണ്ടായുസം ഒന്നും പറ്റില്ല. എനിക്ക് അതൊന്നും ഒരു ഇഷ്യൂ ഉള്ള ആളല്ല, അതിനെയൊക്കെ വെറും ഒരു ഗവർണർ സ്ഥാനം ഇരിക്കാൻ അദ്ദേഹത്തിന് നല്ല പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അങ്ങെന്താണ് കരുതുന്നത്? ഞാൻ ഈ മലപ്പുറം പരാമർശത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. വീണ്ടും ആ ഒരു കുറിപ്പ് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞു. അവിടെ ബോധപൂർവം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്തതായിരിക്കുമെങ്കിൽ എന്തിന് വേണ്ടി അങ്ങനെ ചെയ്തു? അത് സിമ്പിളല്ലേ, നമുക്കറിയാം ഈ കുറേ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം മുസ്ലിം പ്രീണനമാണ് നടത്തുന്നത്. മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെയൊക്കെ എങ്ങനെയെങ്കിലും പൂട നിർത്തിയാൽ മാത്രമേ കേരളത്തിലൊരു തുടർഭരണം കിട്ടൂ എന്നൊരു ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല, പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ തുടക്കം മുതലേ അങ്ങനെ ഒരു ഐഡിയോളജി ഉയർന്നു വരുമ്പം തന്നെ പാർട്ടിക്കുള്ളിലെ ആശയചിന്താഗതിക്കാർ ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ പേരിൽ അതിനെ തടയുമായിരുന്നു. എങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് പണ്ടും INL-നെയും മുസ്ലിം ലീഗിനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഇവിടെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അക്കാലത്തൊക്കെ പക്ഷേ അങ്ങനെയല്ല എന്നൊരു ഒരു പുറംപൂച്ചുകൊണ്ട് പുറത്തുകൂടി ഒരു പറച്ചിലിന് വേണ്ടി അവർ ശ്രമിച്ചിരുന്നു, അത് വിജയിച്ചിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും ഒരു മുസ്ലിം പ്രീണന ഇടതുപക്ഷം പ്രത്യേകിച്ച് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം സദാ ഹുസൈൻ്റെ പടം വെച്ച് വരെ ഇവിടെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തായിരുന്നു? മുസ്ലിം പ്രീണത്തിൻ്റെ ഒരു വളഞ്ഞ വഴികളായിരുന്നു. പക്ഷേ അതെല്ലാം വിട്ടിട്ട് അടുത്ത കാലത്തായിട്ട് അങ്ങനെയല്ല, മുസ്ലിങ്ങളുടെ സംഘടനകൾ, മുസ്ലിം ചില വ്യക്തികൾ, ചില രാഷ്ട്രീയ പാർട്ടി അല്ലാത്ത മുസ്ലിം ഓർഗനൈസേഷൻസിൻ്റെയൊക്കെ മുതിർന്ന ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ട് ജയിച്ച് മുസ്ലിം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഒരു അപ്പർ ഹാൻഡുള്ള മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്കറിയാമല്ല. ഈ പറഞ്ഞ ബഹളം വെക്കുന്ന ജലീലാണെങ്കിലും അൻവറാണെങ്കിലും കാരാട്ട് റസാക്കാണെങ്കിലും ഒക്കെ ജയിച്ചത് CPM-ൻ്റെ പരമ്പരാഗത വോട്ട് വാങ്ങിയൊന്നുമല്ല, ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ കൈകഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചതിൻ്റെ ഭാഗമായി ജയിച്ചു. അതൊരു ട്രെൻഡാക്കി ഇവർ കൊണ്ടുവന്നു. കാരണം അത് അപ്പം അങ്ങനെ ട്രെൻഡാക്കി കൊണ്ടുവരുമ്പോൾ അതിനുവേണ്ടി മാത്രം എന്ത് ചെയ്താലും ആ ഒരു ഗ്രൂപ്പിനെ സഹായിക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കേണ്ട അവസ്ഥ വന്നു. അത് കൈവിട്ട് അവരിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പം നമ്മൾ തമ്മിൽ അവർ അലക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഈ അൻവറും പിണറായി വിജയനും തമ്മിലുള്ള തർക്കം, അതുപോലുള്ള എല്ലാ ഇഷ്യൂസിനും ചിലപ്പം പാർട്ടിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഒക്കാത്ത അവസ്ഥ വന്നു. അപ്പോഴൊരു ഇഷ്യൂ ഉണ്ടാകും. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അവരുടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നോക്കുമ്പം ഈഴവ കമ്മ്യൂണിറ്റിയാണ് അവരുടെ നട്ടലെന്ന് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. അവരത് അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ്.
ആ ഒരു സമുദായത്തിൻ്റെ വോട്ട് ഈ ഒരു ബഹളത്തിനിടയിൽ ഇനി ഈ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ശ്രമിക്കുമ്പം സാധാരണ ഇതിനു വേണ്ടി നിൽക്കുന്നവരെല്ലാം തഴയുന്നു, അല്ലെ ഈ ആ ഹിന്ദു സൊസൈറ്റിയുടെ ഹിന്ദു താല്പര്യങ്ങളൊക്കെ ഹനിക്കപ്പെടുന്നു എന്നുള്ള ബോധ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായ ഹിന്ദുക്കൾക്കും ഉണ്ടായി. അവരെന്ത് ചെയ്തു? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനെ റിയാക്ട് ചെയ്തു. അത് നമുക്കറിയാം, ആറ്റിങ്ങലാണെങ്കിലും ആലപ്പുഴയാണെങ്കിലും തൃശ്ശൂർ നോക്കട്ടെ, തൃശ്ശൂർ പിന്നെ വേറെ വല്ലതും പറഞ്ഞോട്ടെ, ഈ രണ്ട് മണ്ഡലങ്ങളിലും കുറഞ്ഞ പക്ഷം നമ്മൾ ചിന്തിച്ചാൽ അത് തന്നെയാണ് സംഭവിച്ചത്. ബി ജെ പിക്ക് ഉണ്ടായ വൻ മുന്നേറ്റത്തിന് കാരണം സി പി എമ്മിന് കുത്തിക്കൊണ്ടിരുന്ന ഹിന്ദു വോട്ടുകൾ ഒഴുകിപ്പോയി. അത് ഈ ആറ്റിങ്ങലും ആലപ്പുഴയും മാത്രമല്ല, കണ്ണൂരും കാസർഗോഡും സംഭവിച്ചു. അതാണ് പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം. അപ്പം അത് അത് അതിൽ നിന്നൊരു തിരിച്ചു പിടിക്കുക. അപ്പോൾ അത് ഇപ്പോൾ പെട്ടെന്ന് ഹിന്ദുക്കൾ ഇങ്ങനെ ഒരാവേശത്തിന് പോകും, അല്ലെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു എന്താ ഒരു പ്ലീസ് ചെയ്താൽ മതി, അങ്ങനെ ഒരു ചിന്താഗതി ഇവർക്കുണ്ടല്ലോ, വളഞ്ഞ ബുദ്ധിയുണ്ടല്ലോ. അതിന് പെട്ടെന്ന് ഒരു സാഹചര്യം വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ അൻവറൊക്കെ ഒരു കോലാഹലം ഉണ്ടാക്കുന്നു. അപ്പോൾ ആ അവർ കൊണ്ടുവന്ന സ്വരിക്കൂട്ടി വന്ന മുസ്ലിം വോട്ടൊന്നും അടുത്ത പ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അത് കൗണ്ടർ ചെയ്യണ്ടേ? അപ്പോൾ അവരെ കയറി അങ്ങ് അടിച്ചിട്ട് ഒരു ഒരു എന്നാൽ ഒരു ഹിന്ദു വികാരം, ഹിന്ദുക്ക് ഇവർ സർക്കാർ അതാ മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾക്കെതിരായി വരുന്നു, നല്ല കാര്യം, അപ്പോൾ നമുക്ക് അവർക്ക് തന്നെ അവരവിടെ തന്നെ നിൽക്കാം എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായാൽ കൊഴിഞ്ഞു പോകുന്നതെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊരു ചിന്താഗതിയുടെ ഫലമായിരിക്കും ഇത്. ഒരു കാര്യം എന്താ, ഇത് തന്നെയാണ് ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഒരു ഡിസൈൻ്റെ ഭാഗമാണ്. ഒരിക്കൽ പോലും ഔചാരിതമായിട്ട് പറഞ്ഞതല്ല, പർപ്പസ്ഫുള്ളി പറഞ്ഞാണ്. പത്രസമ്മേളനത്തിൽ ശ്രീ പിണറായി വിജയനെ പോലുള്ള നമ്മുടെ മുഖ്യമന്ത്രി വെറുതെ ഒരു കാര്യവും പറയാറില്ല, ബ്രീഫ് ചെയ്ത് പഠിച്ച് അത് മിക്കവാറും ഈ ആ ഫിഗേഴ്സൊക്കെ പേപ്പറിൽ നോക്കിയാൽ വായിച്ച് അത് അവിചാരിതമായിട്ട് പറഞ്ഞാണോ? അപ്പം ഇതിൻ്റെ അകത്ത് അവിചാരിതം എന്നൊരു ഒരു വാക്കിൻ്റെ ആവശ്യമില്ല, പർപ്പസ്ഫുള്ളി പറഞ്ഞതാണ്. അതിതാണ് ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് ഒരു തിരിച്ചു പോക്കിനുള്ള ഒരു ശ്രമമാണ്. അതായത് സി പി എം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പ്രീണനം നടത്തുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി. അല്ല, ഇവിടെ ഹിന്ദു പ്രീണനം നടത്തേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യ മൊത്തം നോക്കിയാൽ ബി ജെ പി ഹിന്ദു പാർട്ടി എന്നൊക്കെ പറയും. പക്ഷേ കേരളത്തിൻ്റെ സിനാറിയോയിൽ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആണ്. ഹിന്ദുക്കളെ ഏറ്റവും കൂടുതലുള്ള പാർട്ടി. ഒരു കാലത്ത് മുസ്ലിങ്ങളോ ഒക്കെ വളരെ വിരലെണ്ണാവുന്നുള്ളവരായിരുന്നു സി പി എമ്മിൽ. എത്ര പേരുണ്ട് ഇപ്പോഴും? ഇപ്പം പിന്നെ കുറച്ചാളായിട്ട് അത് മാറി വരുന്നുണ്ട്. യുവാക്കളെയൊക്കെ പിന്നെ പാർട്ടിയിലേക്ക് എടുത്ത് ഒരു മുസ്ലിം ഫേസ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരുന്നു. രാജ്യസഭയിലേക്കും അല്ല ലോകസഭ രാജ്യസഭാ സീറ്റിലേക്ക് ധാരാളം മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികളാക്കുന്നു. ലോകസഭയിലേക്ക് അങ്ങനെയുള്ള മുസ്ലിം കാൻഡിഡേറ്റിനെ പർപ്പസ്ഫുള്ളി ആക്കിക്കൊണ്ട് ഒരു മുസ്ലിം ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഒപ്പമാണെന്ന് വരുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിനൊക്കെ തിരിച്ചടി ഇപ്പോൾ കിട്ടിയത്. അത് മുസ്ലിങ്ങളെ മാത്രം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്ന് വരുത്താൻ വേണ്ടി ഓവറായിട്ടുള്ള ചില ചെയ്തുകളൊക്കെ ചെയ്തു. അപ്പം പണ്ടങ്ങനെയായിരുന്നില്ല. പണ്ടെങ്കിലും മുസ്ലിങ്ങളൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല. കമ്മ്യൂണിസം മുസ്ലിം വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇസമായിരുന്നു. അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ അതിന് ഹിന്ദുക്കളെ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല. ഹിന്ദുക്കൾ അങ്ങനെ ഒരു ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും പ്രീണനം കൊണ്ടിട്ടൊന്നും അല്ലല്ലോ അവർ രാഷ്ട്രീയം കളിക്കുന്നത്. കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു ആദർശത്തിൻ്റെ പേരിൽ രാഷ്ട്രീയത്തിലോട് നിൽക്കുന്നതാണ് ബഹുഭൂരിപക്ഷ ഹിന്ദുക്കളും. അതിനൊക്കെ പല പല ഘടകങ്ങളുണ്ട്, നമ്മളത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഹിന്ദുക്കൾ മഹാ നല്ലവരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മോശമൊന്നും അല്ലെങ്കിൽ അർത്ഥം അങ്ങനെയാണ്. ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ രീതി. ഇനിയിപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കൂടുതൽ അനുകൂല തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ പിണറായി സർക്കാരിൽ നിന്നുണ്ടാകുന്നതാണോ കരുതേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ പ്രീണനമൊന്നും അവർ ചെയ്യത്തില്ല. സി പി എമ്മിന് ഒരു നിലപാടുണ്ട്, ആ നിലപാടിൽ അവർ ചെയ്യത്തുള്ളൂ. പക്ഷേ അവർ ആ നിലപാടിൽ നിന്ന് മാറി മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. അപ്പോൾ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തതിനൊപ്പം തന്നെ അവർ അതിന് ബലം കൂട്ടാൻ വേണ്ടി ശബരിമല പോലുള്ള ഇഷ്യൂവിലൊക്കെ വേണ്ടാത്ത കയറി പിടിച്ചു. അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഈവൻ നമ്മുടെ തൃശ്ശൂർ പൂരം പോലും, തൃശ്ശൂർ പൂരം പോലത്തെ അവർക്ക് നിലപാടില്ല. ഇന്നലെ ഇവിടെ നമ്മുടെ നിയമസഭയിലുള്ളിൽ സി പി ഐയുടെ നേതാവും അവിടുത്തുകാരനും മന്ത്രിയൊക്കെ രാജൻ പറയുന്നത് പൂരം കലക്കിയതാണെന്ന്. സി പി എമ്മിൻ്റെ ആൾക്കാരൊക്കെ കലക്കിയതല്ല. അപ്പം കലക്കിയതാണോ കലങ്ങിയതാണോ എന്ന് പോലും അവർക്ക് കൃത്യതയില്ല. അപ്പോൾ ഇതൊക്കെ തൃശ്ശൂർ പൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ഹിന്ദു സെൻറ്റിമെൻസിൻ്റെ ഇഷ്യൂ ആണ്. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേനും വേണ്ടാതെയാലും വലിച്ചിഴച്ചിട്ട് ആ ഒരു പരിപാടികളെ ആ ഒരു വിശ്വാസത്തെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റാനും ഒക്കെ ആയിട്ടായിരിക്കും മലപ്പുറം ഇട്ടത്. എന്തായാലും ഇതിൻ്റെ അത് എൻ്റെ ഒരു ഇത് ഒരിക്കലും അബോധത്തോടു കൂടിയോ അല്ലെങ്കിൽ അവിചാരിതമായോ അബദ്ധത്തിലോ പറഞ്ഞൊരു വാക്കല്ല മലപ്പുറം. ബോധപൂർവം പറഞ്ഞതാണ്. ഷുവർ.
അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അപ്പോൾ പ്രീണനം ഇല്ല എങ്കിൽ പോലും ഉപദ്രവിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന അഭിപ്രായം അല്ലെങ്കിൽ ആരോപണം ഉപദ്രവിക്കുന്ന നിലപാട് പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പലപ്പോഴും. ഈ ശബരിമല വിഷയത്തിലാണെങ്കിൽ തന്നെയും സ്ത്രീ പ്രവേശനം അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ തന്നെ ആ രീതിയിലാണ് വിശേഷിപ്പിച്ചപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയൊരു വിഷയം, അങ്ങനെന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇനിയിപ്പോൾ ശബരിമല സീസൺ അടുക്കുമ്പോൾ ആ സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കുമെന്ന് തന്നെയാണോ? അല്ല, ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യം ഇന്നലെയും അവിടെ ഹിന്ദു സംഘടനാ നേതാക്കളൊക്കെ ദേവസ്വം പ്രസിഡൻ്റിനെ കണ്ട് അവർ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഒരു ധാരണയിൽ പോലെ ആയിട്ടുണ്ടെന്നൊക്കെയാണ് പത്രങ്ങളിൽ കണ്ട വാർത്ത. അപ്പോൾ സമൂഹത്തിൽ ഈ സ്പോട്ട് ബുക്കിങ് അല്ലെങ്കിൽ അവിടെ എത്ര പേരെ ദർശനം നടത്താം, അവിടെ തൊഴുന്നൊരു ശബരിമല എരുമേലി വരുന്നവർ പൊട്ട് തൊടുന്നതിന് പൈസ വാങ്ങണം, ഇത്രയൊക്കെ തീരുമാനിക്കുമ്പം ഇതിനെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ തീരുമാനിക്കുക എന്നുള്ള ചോദ്യമാണ്. അപ്പം നമുക്ക് വേണേൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ ശബരിമലയിലോട്ട് ഒരു 4-5 ലക്ഷം പേർ ഒരു ദിവസം വന്നാലൊന്നും അവിടെ കയറാനുള്ള സൗകര്യം ഇല്ല. ഒരു മാക്സിമം 1 ലക്ഷം പേരെയൊക്കെ ഉള്ളൂ ഒരു ദിവസം അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ഇത് 80,000 ആയിട്ട് ഒരു ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. 80,000 മതിയെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്ത് പറയാം. ഇതൊക്കെ അങ്ങനെയല്ല ഞങ്ങൾ 80,000 കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചേപ്പിക്കൽ മനോഭാവത്തോടു കൂടി സർക്കാർ വരുമ്പോഴാണ് ഇപ്പറേ അതിനൊരു അതിന് മതിയായ പഠനം ഇല്ലാത്തതിൻ്റെ പേരിൽ എന്തോ നമ്മളെ ദ്രോഹിക്കുന്നുള്ള അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള ശ്രമമാണെന്നുള്ള ഹിന്ദു വിഭാഗങ്ങൾക്ക് അല്ലെ ഹിന്ദു ഭക്തന്മാർക്കുണ്ടാകും. അങ്ങനെ അതൊക്കെ നമ്മൾ അതല്ലേ എല്ലാ സംഘടനകളും പറയുന്നത്. നിങ്ങൾ എന്ത് ഇപ്പോൾ സ്ത്രീ പ്രവേശന ഇഷ്യൂ അങ്ങനെയല്ലേ? സ്ത്രീ പ്രവേശനം പറ്റില്ല എന്നല്ല, പറ്റുമെങ്കിൽ അത് ചർച്ച ചെയ്ത് ബന്ധപ്പെട്ടൊരാലോചിച്ച് ചെയ്യാം. എല്ലാ ഇവിടെ എല്ലാ സാമൂഹ്യ മാറ്റങ്ങളും ഇവിടെ വരുത്തിയ ഒരു സമൂഹമാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹം. അമ്പലത്തിൽ ചിലവർ കയറാമല്ലായിരുന്നു പറഞ്ഞു, അത് ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്താണ് മാറ്റിയത്, അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല, നീ കോടതി പറഞ്ഞിട്ടൊന്നുമല്ല. എല്ലാ സാമൂഹ്യ പരിഷ്കരണവും ഇവിടെ ആ സമൂഹത്തിനുള്ളിൽ തന്നെയാണ് വന്നത്. വല്ല പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടോ ഏതെങ്കിലും ഭരണകൂടം അടിച്ചേൽപ്പിച്ചിട്ടോ കോടതി പറഞ്ഞിട്ടോ ഒന്നുമല്ല. നമ്മൾ ഹിന്ദു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മിക്ക ഹിന്ദു നവോത്ഥാന മുന്നേറ്റങ്ങളും പരിഷ്കരണങ്ങളും ഉണ്ടായിട്ടുള്ളത് ആ സമുദായത്തിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 80,000 മതിയെങ്കിൽ 80,000 ആക്കാം, പക്ഷേ അത് ബന്ധപ്പെട്ടവരൊന്നും പറയാതെ ഒരു ദിവസം മീറ്റിംഗ് കൂടിയിട്ട് പിറ്റേ ദിവസം പത്രങ്ങളെല്ലാം വരുന്നത് ശബരിമല ഇത്തവണ 80,000 പേരെ കേട്ടുള്ളൂ. അപ്പോൾ അതുണ്ടാക്കുന്ന സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് ഇഷ്യൂ. മറ്റൊന്ന്, ADGP MR രജിത് കുമാർ ഇപ്പോൾ വാർത്തയിലിടം വലിയ രീതിയിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും ഗുരുതരമാണ്. PV അൻവർ ഉന്നയിച്ച ആരോപണം പ്രത്യേകിച്ച് ഈ സ്വർണ്ണക്കടത്ത് മാത്രമല്ല കൊലപാതകവും വന്നിട്ടുണ്ട്. അല്ല, ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ PV അൻവർ ADGPക്കെതിരെ ഉന്നയിച്ച ആരോപണം വലിയൊരു കൊലപാതക കേസാണ്, പിന്നെ സ്വർണം പൊട്ടിക്കൽ, അത് രണ്ടെന്ന് പറഞ്ഞാൽ അത് വലിയ കേസാണ്. ആ കേസ് സത്യമാണെങ്കിൽ PV അൻവർ പറഞ്ഞ ഈ രണ്ട് ആരോപണങ്ങളിലും എന്തെങ്കിലും കഴപ്പുണ്ടെങ്കിൽ ADGP സ്ഥാനത്ത് പോലും അല്ല പോലീസിൽ പോലും അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ജയിലിലായിരിക്കും സ്ഥാനം. പ്രത്യേകിച്ച് കൊലപാതക കേസും ഒക്കെ വന്നാൽ ജയിലിലേക്ക് പോകണ്ടേ? അപ്പോൾ ഇങ്ങനൊരു വലിയ ആരോപണം ഒരു സിറ്റിംഗ് MLA, അതായത് ഭരണപക്ഷത്തിൻ്റെ MLA പറഞ്ഞ് കേരളം മുഴുവൻ ഇങ്ങനെ ഹൈക്കായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണ്ടേ? അതിൻ്റെ ആ അന്വേഷണം ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കേണ്ടി വന്നേനെ. അങ്ങനെ അത് വേണം, അത് ചെയ്യാതെ അതൊന്നും പറയാതെ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ആ ഒരു വാർത്തയെല്ലാം മാറ്റിയിട്ട് പൂരം അല്ലെങ്കിൽ RSS നേതാക്കൾ പൂരം കലക്കി അല്ലെങ്കിൽ RSS നേതാവിനെ പോയി ഇദ്ദേഹം കണ്ടതാണ് വലിയ സംഭവം, അതാണ് ഇതിനേക്കാളും വലിയ എന്നുള്ളത് അത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. അത് പ്രത്യേകിച്ച് പ്രതിപക്ഷമാണ് അത് ഇനിഷ്യേറ്റീവ് എടുത്തത്. അതിൻ്റെ അർത്ഥം ഈ അൻവർ പറഞ്ഞ ആരോപണമൊന്നും വലിയ കാര്യമില്ല, അവിടെ പൂരം കലക്കി എൻ്റെ പേരിൽ കുറച്ച് വോട്ട് പോയി അല്ലെ പൂരം കലങ്ങിയതിൻ്റെ പേരിൽ വോട്ട് പോയി, ഇവിടെ ഏതോ ക്യാമ്പിൽ പോയിട്ട് RSS അഖിലേന്ത്യാ നേതാവിനെ ADGP കണ്ടതെന്തോ ഇഷ്യൂ ആണ്, അതാണ് അന്വേഷിക്കേണ്ടത്, അതാണ് വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം അത് ഭരണപക്ഷം പിടിച്ചു. നമുക്ക് പൂരം കലക്കി എന്നും പറഞ്ഞ് ADGPക്കെതിരെ എന്ത് നടപടി എടുക്കാൻ പറ്റും? അല്ലെങ്കിൽ RSSന്റെ നേതാവിനെ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇനി അന്വേഷണ അതിൻ്റെ പേര് പറഞ്ഞാണ് ADGP ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഏതെങ്കിലും കോടതി പോയാൽ എന്തായിരിക്കും പോലെ RSSകാരൻ്റെ നേതാക്കന്മാരെ ADGP കണ്ടുപിടി. അപ്പോൾ അതുകൊണ്ട് അതാണ് നമ്മുടെ ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒരു നെക്സസ് ഉണ്ടെന്നുള്ള ഒരു ചെറിയ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്കിങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയത് ഇപ്പോൾ നിയമസഭയിൽ ആദ്യത്തെ ദിവസം അടിയന്തര പ്രമേയത്തിന് വേണ്ടി നോട്ടീസ് കൊടുത്തത് മലപ്പുറം, ഈ ഒരു നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന വിഷയം അവിടെ അടിയന്തരമായിട്ട് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞാണ് നോട്ടീസ് കൊടുത്തത്.
നോട്ടീസ് കൊടുത്ത് സാധാരണ ഒരു രീതി അനുസരിച്ചിട്ട് അടിയന്തര പ്രമേയം ചർച്ച പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുത്താൽ പ്രമേയം അവതരിപ്പിക്കുന്ന ആളെ കൊണ്ട് രണ്ട് വാക്ക് പറയിപ്പിക്കും, അയാൾ കാര്യം പറയും, അപ്പോൾ തന്നെ ഭരണപക്ഷത്തിൽ നിന്ന് കൺസേൺഡ് മിനിസ്റ്റർ അല്ലെ സി എം ആണ് സി എം അവർ വന്ന് പറയും പറ്റില്ല ഇവിടെ ഇന്ന് ഇത് അടിയന്തരമായിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അത് തള്ളുക എന്ന് പറയും. അപ്പോൾ ആ സ്പീക്കർ തള്ളും, പിന്നെ പ്രതിപക്ഷ നേതാവ് ആരെങ്കിലും ഒന്ന് രണ്ട് സെൻസും വേണ്ടല്ല അവർ ഇറങ്ങിപ്പോകും. ഇതാണ് റൊട്ടീൻ, ഇറങ്ങിപ്പോകാനും കാര്യങ്ങൾ റേസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് അടിയന്തര പ്രമേയം എല്ലാവരും വ്യാഖ്യാനിക്കുന്നതും കാണുന്നത്. റെയറായിട്ട് ഇരു ഗ്രൂപ്പുകൾക്കും ഇരു മുന്നണികൾക്കും അല്ല ഇരു പക്ഷത്തിനും പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയം വന്നാൽ ചിലപ്പം അങ്ങ് അഡ്മിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് കേന്ദ്ര ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും പ്രമേയം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കേരള നിയമസഭയിൽ നമ്മൾ അടിയന്തര പ്രമേയം ചർച്ച കണ്ടിട്ടുള്ളത്. ഇത് ഭരണപക്ഷത്തിനെതിരെ ഈ ലൈവായി നിൽക്കുന്ന ഏറ്റവും വലിയ ആരോപണം തന്നെ എടുത്ത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു, അവർ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ എന്താ പ്രതിപക്ഷം ചർച്ചയ്ക്കില്ല? തീർച്ചയായും എന്തായാലും ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് മലപ്പുറത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ആ നെഗറ്റീവ് പരാമർശം, അത് ബോധപൂർവമായിരുന്നു. അത് തങ്ങളിൽ നിന്നും അകന്നുപോയ ഹിന്ദു വോട്ടുകളെ തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ചർച്ച എന്തായാലും ഈ ഒരു വിഷയം അവസാനിക്കുന്നില്ല, ഇനിയും ചർച്ച തുടരുക തന്നെ ചെയ്യും. കാത്തിരിക്കാം നമുക്കതിൻ്റെ അടുത്ത അപ്ഡേറ്റുകൾക്കായി. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി ശ്രീകുമാർ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിന് നന്ദി. നന്ദി. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.